നമുക്ക് ഇങ്ങോട്ട് വരാം. അവിടെ നമ്മൾ കര കണ്ടില്ലല്ലോ. നമുക്ക് ഇവിടെ വരുമ്പോ കുറച്ച് കര കാണാൻ പറ്റും. ദേ കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിക്കാൻ പറ്റും. ദേ നോക്ക്, കരയല്ലടി കടമ വെള്ളം. കര കര, ഇത് കര. ഇവിടെ ഈ ചൂടത്തും നല്ല നല്ലൊരു ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ പ്രസന്റ് അമ്മച്ചാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. പോട്ടെ ഞങ്ങള്. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലത്ത് അല്ലേ. തിരുവനന്തപുരത്ത് ജില്ലയില് കുറെ അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളുടെ ലിസ്റ്റിലോട്ട് ചേർക്കപ്പെട്ട പുതിയൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വേറെ എങ്ങുമല്ല, നമ്മുടെ കഠിനംകുളം കായലിന്റെ അടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, ഞങ്ങൾ അത് കാണിച്ചു തരാം. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും ഈ സ്ഥലം ആദ്യമായിട്ടാണ് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വീഡിയോ ആണ്, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇനി അധികം സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോ ഈ വരുന്ന വഴിക്ക് കണ്ടോ, ഇപ്പൊ മേടം അടുക്കാൻ പോവാണ്. അതിന്റെ ഭാഗത്ത് കൊന്ന ഇങ്ങനെ പൂത്തുലഞ്ഞ് നിക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഒരു ചെറിയ അടിപൊളി ഒരു മോഹൻ ലാൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഒരു ചെടിക്കടയാണ്. ഇഷ്ടം പോലെ ചെടികൾ കണ്ടോ. അപ്പം ഒന്ന് കേറാന്ന് വിചാരിച്ചു. ചെറിയൊരു ചട്ടിയില് മാങ്ങ. ഇതിന്റെ ഏതാ നല്ല ചേട്ടാ? ഇനി പൂക്കത്തില്ലല്ലോ. ഒരു വെള്ളം എടുത്തോ. ഒരു അതെടുത്തോ. മോഹൻലാൽ. മോഹൻ ചേട്ടന്റെ കടയിൽനിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. എല്ലാം കൂടി ഇത്ര ഇടാൻ അഞ്ഞൂറ്റം അല്ലേ? മോഹൻലാൽ റിംഗ് റിംഗ്സ് ഉണ്ടല്ലേ. വരുന്ന വഴിക്കുണ്ടല്ലോ വേറൊരു ബ്രിഡ്ജ് കണ്ടു. ഇതിന്റെ ഇപ്പൊ ഈ ബ്രിഡ്ജിന്റെ പേരാണ് പുതുക്കുറിശ്ശി ബ്രിഡ്ജ്. നല്ല രസമുണ്ട്. ഇവിടെ കുറെ കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. മീൻ പിടിക്കുന്നതാണോ എന്നറിയില്ല. ബോട്ട് വള്ളമൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറ സൈഡും ഉണ്ട് കേട്ടോ. അപ്പുറ സൈഡ് നോക്കിയാലും ഇതുപോലെതേ അടിപൊളിയായിട്ടുള്ളൊരു. അപ്പൊ നമ്മൾ ഇവിടുന്നാണ് ആക്ച്വലി വന്നത്. എന്നിട്ട് ഈ വഴിയാണ് ആക്ച്വലി കയറിയത്. അപ്പോഴത്തേക്കും അവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു ഇടവഴിയാണ്, കാറൊന്നും പോകത്തില്ല. അപ്പൊ അവിടെ നമുക്കിപ്പോ പോയി കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവിടെയൊക്കെ കാട് പിടിച്ചിപ്പോ കിടക്കുവാണ്. അപ്പൊ നമ്മളിപ്പം വേറൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് നന്നായിട്ട് കാണാം, ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതുവഴി നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മള് ഈ വഴി വന്നപ്പോ ഇത് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. പേരെന്ന് പറഞ്ഞാൽ ഭരണിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം. ഇതാണ് ആ അമ്പലം. ഇതാണ് അമ്പലം കണ്ട. അപ്പൊ ഇവിടെ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉത്സവ സീസൺ ആണല്ലോ നമ്മുടെ കുംഭമീനം ആ സമയങ്ങളിൽ. അപ്പൊ ഇതുവഴി അങ്ങോട്ട് ചെന്നാൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ സൈഡിലായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കായൽ കാണാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ അവിടെയാണ് നമ്മുടെ കഠിനംകുളം പോലീസ് സ്റ്റേഷൻ. അപ്പൊ അതിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ എവിടെയാണെന്ന് നമുക്കും അറിയത്തില്ല, നമുക്കൊന്നും ചോദിച്ചു നോക്കാം. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, ശ്രീധർമ്മശാസ്ത ക്ഷേത്രം. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആയിരിക്കണം. അപ്പൊ ഇതാണ് കഠിനംകുളം കായൽ. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് അടുത്തിറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് പടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു വശം കേട്ടോ. അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും വിശേഷം അറിയാൻ പറ്റുമെന്ന്. കഠിനംകുളം കായൽ ഇത് തന്നെ. ഇവിടെ മീൻപിടുത്തമൊക്കെ ഉണ്ടോ? എപ്പോഴാ മീൻ കിട്ടണമെങ്കിൽ എപ്പോ വരണം? ഇങ്ങോട്ട് വരും. ഓ, അക്കരെ പോണെങ്കി ഏത് വഴി പോണം? കണിയാപുരം വഴി അല്ലേ. അതാ ചോദിച്ച എന്ത് പറഞ്ഞ? സ്ഥലത്തിന് പേരുണ്ടോ? സ്ഥലത്തിന് പേരുണ്ടോ? ആൾക്കാർക്ക് ചോദിച്ചെത്താൻ വേണ്ടി എന്തെങ്കിലും സ്ഥലത്തിന് പേരുണ്ടോ? ആ സ്ഥലത്ത് എന്താണ്? മുരുക്കുംപുഴ കടവ് അല്ലേ. ഓ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. എന്തായിരിക്കും? കരിമീനൊക്കെ ആണോ അതോ? ഓ, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അല്ലേ.
ഇവിടെ ആൾക്കാർ വരാറുണ്ടോ? കാണാനൊക്കെ ആൾക്കാര് കാണാൻ വൈകുന്നേരൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലല്ലോ. ഇതുവഴി അങ്ങോട്ട് പോവാ അല്ലേ? ഇപ്പൊ ഇവിടെ ഈ ചൂടത്തും നല്ല നല്ലൊരു ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് വലിയ ചൂടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നു ഈ കായലിലേക്ക് സൈഡ് ആയോണ്ടായിരിക്കും. പക്ഷെ ശരിക്കും ഇതല്ല കേട്ടോ എന്റെ വഴി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ, ഒരു പോലീസ് സ്റ്റേഷൻ തപ്പിയാണ് നിങ്ങൾ വരേണ്ടത്, ഈ കടനംകുളം പോലീസ് സ്റ്റേഷൻ. അപ്പൊ അതിനടുത്താണ്, അതിന്റെ സൈഡിലോട്ടാണ് ഈ കായൽ. അപ്പൊ ശരിക്കും ഗൂഗിൾ മാപ്പിൽ ആദ്യം കടനംകുളം കായൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് റോഡ് എന്ന് പറയുന്നത്. അങ്ങോട്ട് നോക്കിപ്പോ പോകാൻ കഴിയില്ല, കാരണം അവിടെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ തപ്പി വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് സൈഡിൽ അകത്തോട്ട് പോകുന്ന വഴിയിലാണ് നമുക്ക് ഈ കാണുന്ന കായലിരിക്കുന്നത്. ഏകദേശം ഒരു 10-11 മണിയായി. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നമ്മൾ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത്. ഇത് കണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പുറം സൈഡൊക്കെ കണ്ടോ, നിറയെ തെങ്ങുകളും വൃക്ഷങ്ങളും. നമുക്ക് ഇതിലേക്കൂടെ നമുക്ക് അങ്ങോട്ടും പോവാം. എന്റെ പഴയ എന്തോ ഒരു ഗുരുദേവ ഇൻഡസ്ട്രീസ് ഇൻ മെമ്മറി ഓഫ് ഒരാളുടെ പേര്, അങ്ങനത്തെ ഒരു സാധനമുണ്ട് ഇവിടെ കടനംകുളം. പിന്നെ എന്താണ്ട് ഇവിടെ കുറേ പോത്തുകൂട്ടന്മാരെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ വന്ന സമയത്ത് ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒന്ന് ഒറ്റപ്പെട്ട് കിടക്കുവാണ്. പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ വൈബൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും അല്ലേ? മാത്രമല്ല മീൻ പിടുത്തവും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയ കൂടെ ഒക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, കാരണം ഫസ്റ്റ് ടൈം നമ്മൾ നടക്കുന്നുണ്ട്, നമുക്കും അറിയില്ല അത് എങ്ങനെയാണെന്ന്. അപ്പം നമ്മളിപ്പോൾ കായലിൻ്റെ ഏകദേശം തൊട്ടടുത്ത് വന്നേക്കുവാണേ. ഇവിടെ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല, സ്ഥലമൊന്നുമില്ല അങ്ങനെ നിൽക്കാനൊന്നും കേട്ടോ. എനിക്ക് ഇവിടെ പണ്ട് ബോട്ട് കെട്ടി പോലെ എന്തൊരു സംഭവമൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിയൊക്കെ കാണുന്നത് പിന്നെ ഒരു ബോട്ട് വെള്ളം കിടക്കുന്നുണ്ടോ? അതെ, പക്ഷേ അതൊന്നും ഉപയോഗത്തിലില്ലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, നല്ല രസമുണ്ട് ഈ സ്ഥലം നമ്മളിവിടെ നിൽക്കാനായിട്ട്. അത് ഇച്ചിരി ഇവിടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഈ തോന്നുന്നു എന്തോ ഒരു കേരളത്തിലെ ഏറ്റവും നല്ല കുറച്ച് സ്ഥലങ്ങളിൽ ഒരു ലിസ്റ്റിൽ ഇത് ഈ കടനംകുളം കായലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പുരോഗതി ഈ സ്ഥലത്തിന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിമനോഹരമായിട്ടൊരു സ്ഥലമാണ്, നല്ല കായൽ, നല്ല കാറ്റ്, ഫുൾ പച്ചപ്പ്. ഇതിനകത്ത് എന്തോ കൊച്ചു മീനുകൾ ഓടുന്നുണ്ടോ? ചെറിയ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ നെറ്റിപ്പോട്ടൻ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, അറിയാവുന്നറിയില്ല എത്ര പേർക്ക് അറിയാവുന്നറിയില്ല. അപ്പൊ ആ ഒരു മീനാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. അപ്പം ഈ കാണുന്നുണ്ട്, ഇവിടെ പുറത്തുനിന്ന് കയറുന്നൊക്കെ ആരും നോക്കരുത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല. പിന്നെ ചെറിയൊരു എന്താ പറയുക, ബോർഡർ പോലത്തെ ഒരു സംഭവമാണ് ഉള്ളത്. പിന്നെ ഏകദേശം വെള്ളം ദേ ഇവിടം വരെ നിപ്പുണ്ട്, നമുക്ക് കാണുമ്പോൾ അറിയാം. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇവിടെയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ, ഒരു ഡെവലപ്മെന്റ്സും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. മനസ്സ് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്പോട്ടായിരിക്കും. ഇപ്പോൾ ഷൂട്ടിങ്ങിനും ചെറിയ ചെറിയ ഷൂട്ടിങ്ങിനും അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടും കൂടെ കുറച്ച് വരാന്നാണ് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ ഇവിടെ വലയൊക്കെ ഉണ്ടോ, വലയൊക്കെ ഉണക്കായിട്ടിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയിരുന്നാൽ ആ സൈഡിലൂടെ എല്ലാം വലകൾ, ഇഷ്ടംപോലെ വലകൾ ഉണക്കായിട്ടിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞ മാതിരി നമുക്ക് മീൻ കിട്ടണമെങ്കിൽ മുരുക്കുമ്പുഴ കടവ് സെർച്ച് ചെയ്ത് വന്നാൽ മതി. രാവിലെ 8 മണിക്ക് നമ്മൾ അവിടെ പോയി മീൻ വാങ്ങിക്കാൻ നമുക്കൊരു വീഡിയോ കവർ ചെയ്യാം. ഓൾറെഡി സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ്. ഓ, അവിടെയൊക്കെ ഇഷ്ടംപോലെ വള്ളമുണ്ട്, ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ പോയി മീൻ പിടിച്ച് അവിടെ സെയിൽ ചെയ്തിട്ട് ഇവിടെ വെള്ളം ഒതുക്കാൻ വേണ്ടി വരുന്നതാണ് ഇവിടെ. അപ്പൊ സെയിലൊക്കെ നടക്കുന്ന ഈ മുരുക്കുമ്പോഴ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് സെയിലൊക്കെ നടക്കുന്നത്. ഇവിടെയൊക്കെ വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടേക്കുവാണെല്ലാം. ഇപ്പൊ രാവിലെ 8 മണിക്കാണ് പറഞ്ഞത്. രാവിലെ 8 മണിയൊക്കെ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് നല്ല അടിപൊളി ഫ്രഷ് മീൻ വാങ്ങിക്കാം. അത് നല്ലൊരു ഇൻഫർമേഷൻ അല്ലേ? കടവൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആരും വിഷമിക്കേണ്ട, അത് ഇവിടെ കുറച്ചു നേരം നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ എല്ലാം സൂക്ഷിക്കണം കേട്ടോ. ആവശ്യമില്ലാതെ വെള്ളത്തിൽ നമ്മൾ നമുക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക തന്നെയാണ് നല്ലത്. നമ്മളിവിടെ ഇറങ്ങുന്നൊന്നുമില്ല,
ജസ്റ്റ് കണ്ട് ആസ്വദിച്ച് പോകാനുള്ള രീതിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതേ കണ്ടോ, ഇവിടെ നിൽക്കുമ്പോൾ നല്ല കിഡിലും വ്യൂ ആണ് കേട്ടോ. അമ്മച്ചി പറഞ്ഞ മാതിരി വൈകുന്നേരമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരും എന്നാണ് പറയുന്നത്. കണ്ടോ, ബ്യൂട്ടിഫുൾ മലയുടെ സൗണ്ടും ആ കാറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ ഈ എന്താ പറയുക, മരങ്ങളും ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങളും ഒക്കെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മരം വെട്ടാൻ സമ്മതിക്കുന്നത് അല്ലേ. എല്ലാ എവിടെ മരം വന്നാലും അത് മരം ഈ ഒരു ചൂടത്ത് അത് മാത്രമേ ആശ്വാസം തരുന്നു. നമ്മൾ കാണുന്ന വികസനം എന്നുള്ള പേരിൽ എല്ലാ മരങ്ങളും വെട്ടിക്കളയാണ്. ഇഷ്ടം പോലെ മരങ്ങൾ വെട്ടിക്കളയും. ഭയങ്കരമായിട്ട് ചൂട് കൂടി. ഇപ്പൊ തന്നെ എല്ലാവർക്കും അറിയാലോ ചൂട് എത്രത്തോളം കൂടിയിട്ടുണ്ടെന്നുള്ളത്. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് നാട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ ചൂട് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു പോയെങ്കിൽ മരം വെക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു പോയെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വികസനം വേണം ശരിയാണ്, പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും നമ്മളെ ഈ പ്രകൃതിയെല്ലാം നശിപ്പിച്ച് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പില്ല. അതുകൊണ്ട് കാരണമായിരിക്കും നമുക്ക് ഈ ചൂട് ഇത്രയും കൂടി. നമുക്ക് ഈ കേരളത്തിൽ ഇതുപോലെ ക്ലൈമറ്റ് പണ്ടില്ലായിരുന്നല്ലോ. ഓരോ ദിവസം കൂടുമ്പോൾ കൂടി കൂടി വരുവാണ്. അപ്പൊ നമ്മളിപ്പോഴെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഇനി വരും തലമുറകളെയും കൂടെ നമ്മൾ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാരും ഒന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. വലിയൊരു റേഞ്ചിൽ മീൻ പിടിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാവും നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എന്തായാലും അതിന് വീഡിയോ എടുക്കും അല്ലേ. അമ്മച്ചിയുടെ പേര് പറഞ്ഞോ. പ്രസന്ന. അപ്പോൾ പ്രസന്ന അമ്മച്ചിയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. പോട്ടെ ഞങ്ങൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് വന്നതായിട്ട് നമുക്ക് നേരെ ഇത് വഴി അങ്ങോട്ട് പോവാം. ഇവിടെ കടലംകുളം ഗ്രാമപഞ്ചായത്തിന് ഒരു ഡിസ്പെൻസറി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ ഞാൻ ഞങ്ങൾ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ആണ് ഇതാണ്. പിന്നെ ഇവിടെ വരുമ്പം മെയിൻ റോഡിൽ നേരെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാം. അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കൂടെ ഇതേ രണ്ട് പേരുണ്ട്. അതിൻ്റെ ഒരാളിത് പിന്നെ ഒരാളിതോ അവിടെ നിൽപ്പുണ്ട്. രണ്ട് പേര് നമുക്ക് കമ്പനി ആയിട്ടുണ്ട്. വേറെ ആരും ഇല്ല കേട്ടോ. ഇവിടെ എത്തുവോ? കുത്തോ നീ? ആ ദേഷ്യപ്പെടണ, ഞാൻ പോവാം, ഞാൻ പോവാം. ബൈ ബൈ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ ഒരു വിശേഷം പറയാനായിട്ട്. ജസ്റ്റ് കുറച്ചു നേരം വന്ന് നമുക്ക് ഇവിടുത്തെ ആ ഒരു ശാന്തത, ആ ഒരു ഓളം, അതൊക്കെ നമുക്കൊന്ന് വൈബ് അതൊന്ന് ആസ്വദിക്കാം. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് വരുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈകിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ വരാൻ നോക്കാം. നമ്മളിപ്പോ വന്നപ്പോ ഏകദേശം ഒരു 11:30 പറഞ്ഞ മാതിരി. അതെ. അപ്പം അതുകൊണ്ട് ഇപ്പം ആളൊന്നുമില്ലാതെ, പക്ഷേ ഇപ്പോഴും ആ ഒരു ഈ ഒരു സമയത്ത് നമ്മൾ ഈ 11:30 സമയത്ത് എത്ര 11:30 ഇപ്പം ഇപ്പോഴും നമുക്ക് ആ ഒരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ലൊരു ഒരു അടിപൊളിയൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം നമുക്ക് ഈ ചൂട് സമയത്ത് കുറച്ച് എന്താ പറയുക, ഒന്ന് പുറത്തിറങ്ങി ഒന്ന് തണലൊക്കെ കൊണ്ട് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം ഡെഫിനറ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന. ഒത്തിരി ഒത്തിരി തിരക്കും ബഹളവും ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വന്ന് കുറച്ച് സമയം ഇരിക്കണമെങ്കിൽ നമുക്ക് ടെൻറ്റൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലത്തെ അടിപൊളി സ്ഥലമാണ് ഇവിടെ. അതെ. പിന്നെ ഇവിടെ സേഫ്റ്റി വെച്ചാലും ഇപ്പം നമുക്ക് കാണുമ്പോൾ ഒരു വിജനമായ സ്ഥലമായിട്ട് തോന്നിയാലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ആദ്യം പറഞ്ഞ മാതിരി. അതെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.